നിയമസഭാ ടിവിയുടെ ലോഞ്ചിങ് നടന്നപ്പോൾ ആദ്യ പരിപാടിയായി സംപ്രേഷണം ചെയ്യപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കോൺഗ്രസ് നേതാവ് വി ഡി സതീശനും മുതിർന്ന മാധ്യമപ്രവർത്തകൻ തോമസ് ജേക്കബും അഭിമുഖം ചെയ്യുന്ന പരിപാടിയായിരുന്നു ഗൗരവത്തോടെയും കര്ക്കശ്യത്തോടെയും മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഈ അഭിമുഖത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന ആകാംക്ഷയാണ് ഉയർന്നത് പക്ഷേ രാഷ്ട്രീയരംഗത്ത് പൊതു സ്വീകാര്യതയുള്ള വി ഡി സതീശനും മനോരമയുടെ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ ജേക്കബ് തോമസുമാണ് എതിര്വശത്ത് നിലകൊണ്ടത് എന്നതിനാൽ തന്നെ സമചിത്തതയോടെ തന്നെയാണ് പിണറായി വിജയൻ ചോദ്യങ്ങളെ അഭിമുഖീകരിച്ചത് ചാനൽ ചർച്ചകളിൽ നിന്നും വിഭിന്നമായി കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങളും അതിന് സൗമ്യമായ രീതിയിലുള്ള മുഖ്യമന്ത്രിയുടെ മറുപടികളും സെൻട്രൽ ഹാൾ എന്ന പ്രത്യേക പരിപാടിയെ ആകർഷകമാക്കി മാറ്റി പലപ്പോഴും മനസ്സ് തുറക്കുന്ന രീതിയിലുള്ള മറുപടിയും മുഖ്യമന്ത്രി നൽകി സെൻട്രൽ ഹാൾ ശ്രദ്ധേയമായപ്പോൾ അഭിമുഖത്തിൽ ജേക്കബ് തോമസിനോടൊപ്പം തന്നെ മുഖ്യ റോൾ കൈകാര്യം ചെയ്ത വി ഡി സതീശനും അഭിമുഖത്തിൽ സംതൃപ്തനാണ് സാധാരണ അഭിമുഖത്തിൽ നിന്നും വ്യത്യസ്തമായി തന്നെ സൗമ്യമായാണ് അഭിമുഖ വേളയിൽ മുഖ്യമന്ത്രി വന്നത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള പതിവ് മറുപടികളാണ് മുഖ്യമന്ത്രി നൽകിയതെങ്കിലും പലപ്പോഴും ഒരു ചുവട് കടന്നു തന്നെ മുഖ്യമന്ത്രി മറുപടി നൽകി മുഖ്യമന്ത്രിയുമായി അഭിമുഖം നടത്തിയ വി ഡി സതീശൻ എം എൽ എ മറുനാടനോട് പറഞ്ഞു അഭിമുഖവും അതിന്റെ പശ്ചാത്തലത്തെയും കുറിച്ച് വി ഡി സതീശൻ പറയുന്നത് ഇങ്ങനെയാണ് സ്പീക്കർ ശ്രീരാമകൃഷ്ണനാണ് സഭാ ടിവിയുടെ സെൻട്രൽ ഹാൾ പരിപാടിയിൽ മുഖ്യമന്ത്രിയെ അഭിമുഖം ചെയ്യാൻ വിളിച്ചത് സഭാ ടിവിയുടെ സെൻട്രൽ ഹാൾ പരിപാടിയിലേക്കാണ് ക്ഷണം വന്നത് മുഖ്യമന്ത്രിയുമായുള്ള അഭിമുഖം ആയതിനാൽ പാർട്ടിയിൽ ചോദിച്ചിട്ടു പറയാം എന്നാണ് പറഞ്ഞത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് രാഷ്ട്രീയ കാലാവസ്ഥ കലുഷിതമായ അവസ്ഥയാണ് മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര രാഷ്ട്രീയ വിവാദവും ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്ന സമയമാണ് പ്രതിപക്ഷ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്ന സമയം നിയമസഭയുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ തന്നെ പ്രതിപക്ഷ നേതാവിനോടും ഉമ്മൻചാണ്ടിയോടും സംസാരിച്ചു അവർ രണ്ടുപേരും നിർബന്ധമായും പോകണം എന്ന മറുപടിയാണ് നൽകിയത് പാർലമെന്ററി പാർട്ടി അംഗം ആയതിനാൽ ഇവരോട് ചോദിക്കേണ്ട ബാധ്യതയുണ്ട് അങ്ങനെയാണ് ചോദ്യകർത്താവാകാൻ സമ്മതിച്ചത് എന്താണ് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ എന്ന് മുഖ്യമന്ത്രിക്ക് സൂചന നൽകിയിരുന്നില്ല സംഭാഷണ വേളയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്തത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെയാണ് അഭിമുഖം ചെയ്യുന്നത് രണ്ടാമത് സംസ്ഥാനത്തെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് മറ്റൊരു തലമുറയാണ് ഞങ്ങൾ മുൻ തലമുറയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട് അത് നിലനിർത്തണം സ്വാഭാവികമായും കാണിക്കേണ്ട സാമാന്യ മര്യാദയും ബഹുമാനവും കാണിക്കണം രണ്ടാമത് നിയമസഭ ടി വിയിലാണ് അഭിമുഖം വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ കരുതിയാണ് ചോദ്യങ്ങൾ ചോദിക്കുകയും ഇടപഴകുകയും ചെയ്തത് വളരെ കരുതിയുള്ള ചോദ്യങ്ങൾ ആവശ്യമായിരുന്നു രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് സാധാരണയിൽ നിന്നും വിഭിന്നമായ വ്യക്തിത്വത്തിന് ഉടമയായ നേതാവാണ് മുഖ്യമന്ത്രിയെന്ന് അഭിമുഖ വേളയിൽ തോന്നിയോ എന്ന മർനാടിന്റെ ചോദ്യത്തിന് വി ഡി സതീശൻ നൽകിയ മറുപടി ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരാളുടെ വ്യക്തിത്വത്തിന് ഒരു അഭിമുഖ വേളയിൽ ഒന്നും മാറ്റം വരില്ല സാധാരണ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇമേജ് അല്ല എനിക്കുള്ളത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ കർക്കശ്യം നിറഞ്ഞ നേതാവാണ് എന്ന് രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും കൂടി വരുത്തി തീർക്കുകയാണ് മുഖ്യധാരയിൽ ഒരു രാഷ്ട്രീയ നേതാവല്ല ഞാൻ എം എൽ എയും മന്ത്രിയും ഒക്കെ ആയിരുന്നുവെങ്കിലും പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പ്രതികരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു